പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർക്കെതിരെയുള്ള അന്വേഷണ നീക്കം സർക്കാർ ഊർജിതമാക്കി. ബാർകോഴ കേസിൽ രമേശ് ചെന്നിത്തലയെ കൂടാതെ വി എസ് ശിവകുമാറിനും കെ ബാബുവിനും എതിരെ അന്വേഷണ അനുമതി ആവശ്യപ്പെട്ട് സർക്കാർ സ്പീക്കർക്ക് കത്ത് നൽകി. രമേശ് ചെന്നിത്തലയ്ക്കെതിരെയുള്ള അന്വേഷണം ഗവർണറുടെ അനുമതി കൂടി കിട്ടിയ ശേഷമായിരിക്കും ആരംഭിക്കുക. പി ശ്രീരാമകൃഷ്ണൻ സ്പീക്കർമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി ഇപ്പോൾ ഗുജറാത്തിലാണ്. അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. ഗവർണറുടെ അനുമതി ആവശ്യപ്പെടാൻ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിക്ക് ഫയൽ കൈമാറി. ബാർ ലൈസൻസ് ഫീസ് കുറയ്ക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തല, കെ ബാബു, വി എസ് ശിവകുമാർ എന്നിവർ കോഴ വാങ്ങിയെന്നാണ് ബാർ ഉടമ ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ. മുഖ്യമന്ത്രി അന്വേഷണത്തിന് അനുമതി നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായാണ് സ്പീക്കറുടെ അനുമതിയും തേടിയത്. എം എൽ എമാർക്കെതിരായ അന്വേഷണം എന്ന നിലയ്ക്കാണ് സ്പീക്കറുടെ അനുമതി തേടുന്നത്. അതേസമയം ചെന്നിത്തലയ്ക്കെതിരായ അന്വേഷണത്തിന് ഗവർണറുടെ അനുമതി ആവശ്യമാണോ എന്നതിൽ അവ്യക്തതയുണ്ട്. മുൻ മന്ത്രിമാർക്കെതിരെയുള്ള അന്വേഷണത്തിന് ഗവർണറുടെ അനുമതി വേണം. പണം കൈമാറിയെന്ന് ബിജു രമേശ് പറയുന്ന സമയം ചെന്നിത്തല മന്ത്രിയായിരുന്നില്ല. നേരത്തെ അന്വേഷിച്ച് തള്ളിയ കേസിൽ വീണ്ടും അനുമതി നൽകരുതെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തലയും ഗവർണർക്ക് നേരത്തെ കത്ത് നൽകിയിട്ടുണ്ട്. നേരത്തെ ചെന്നിത്തലയ്ക്കെതിരെ അന്വേഷണം നടത്തിയിട്ടില്ലെന്നും പുതിയ വെളിപ്പെടുത്തലുകളും ചൂണ്ടിക്കാട്ടിയാകും സർക്കാർ റിപ്പോർട്ട് നൽകുക. അതേസമയം ബാർ ഉടമകളുടെ സംഘടന 2011 മുതൽ 14 വരെ ബാർ ഉടമകളിൽ നിന്നും 27 കോടി രൂപ പിരിച്ചുവെന്ന് കണ്ടെത്തിയ വിജിലൻസിന് ഈ പണം എവിടെ പോയെന്ന് കണ്ടെത്താനുമായിട്ടില്ല. അതുപോലെ പുനർജനി പദ്ധതിയിലെ അഴിമതി ആരോപണത്തിൽ വി ഡി സതീശിനെതിരെയുമുള്ള സ്പീക്കറുടെ അനുമതി തേടുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ചു. അതേസമയം സോളാർ പീഡനക്കേസിൽ മുൻമന്ത്രി എ പി അനിൽകുമാറിനെതിരായ പരാതിയിൽ നടപടി തുടങ്ങി. പരാതിക്കാരിയുടെ രഹസ്യമൊഴി എടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കൊച്ചിയിലെ ഹോട്ടലിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. പരാതിക്കാരിയുടെ രഹസ്യമൊഴി ഇന്നലെ രേഖപ്പെടുത്താൻ സാധിച്ചില്ല. പണിമുടക്കായതിനാൽ ഇന്നലെ മൊഴി നൽകാൻ എത്താനാവില്ലെന്ന് പരാതിക്കാരി അന്വേഷണ സംഘത്തെ അറിയിക്കുകയായിരുന്നു. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 രാവിലെ 11 ഹാജരാകാനാണ് പരാതിക്കാരിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് അന്വേഷണ സംഘം ഹോട്ടൽ മുറിയിലെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. കോഴയും സോളാറും എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ എന്തായിരിക്കും? ഇവരൊക്കെ കൂട്ടത്തോടെ അകത്തു പോയാൽ ആര് നയിക്കും യു ഡി എഫിനെ? അപ്പോൾ ഒരു സംശയം, ഇവരൊക്കെ അടുത്ത നിയമസഭയിൽ കാണില്ലേ? ഇവർക്ക് മത്സരിക്കാൻ പറ്റില്ലേ? ജഗ പുക, അപ്പോൾ അടുത്ത നിയമസഭയിൽ പ്രതിപക്ഷവും കാണില്ല.